ولكن أنا 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 بريجا، أنا بريجا، أنا بريجا، أنا كريش بريجا.
Peace out.
ഈ ദേശത്ത് എത്തിച്ചേർന്നിരിക്കുന്ന ഗിൽഗാൽ പ്രയർ മിനിസ്ട്രിയുടെ ആളുകളാണ് ഈ ദേശത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസം കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോൾ ഭൂമിയിലെ സ്വാതന്ത്ര്യം എന്താണ്, ഭൂമി എന്തിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ആ മേഖലയിൽ നിന്ന് ഒരു മോചനമുണ്ടോ? ബൈബിൾ പറയുന്നു എല്ലാ മനുഷ്യനും പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. പാപത്തിന് അധീനരായ മനുഷ്യനെ വിടുവിക്കാൻ തിരുവചനം പറയുന്നു മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു സുവിശേഷ സന്ദേശ യോഗമാണ് ഇന്ന് പകലിൽ ഇവിടെ നടത്തപ്പെടുന്നത്. ഈ യോഗത്തിലേക്ക് ഈ ദേശ നിവാസികളെ, എല്ലാ സുമനസുകളെയും ഈ മൈക്ക് പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. തുടർന്ന് ദൈവത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസൻ വിദ്യാധരൻ പാസ്റ്ററെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സായം സന്ധ്യയിൽ ഗിൽഗാൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ പരിസര ശുശ്രൂഷ വേളയിലേക്ക് ഞങ്ങൾ ഈ നാട്ടിലെ നല്ലവരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യുവതി യുവാക്കൾ ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ കൂടി ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒന്നായി തീർന്നിരിക്കുന്നു ദൈവത്തിന്റെ വചനം. കാരണം ഇന്ന് ലോകം എടുത്തു നോക്കുമ്പോൾ, ഏത് മനുഷ്യരെയും എടുത്തു നോക്കുമ്പോൾ, ഏത് കുടുംബങ്ങൾ, ഏത് മണ്ഡലങ്ങൾ നാം പരിശോധിച്ച് നോക്കിയാൽ, മനുഷ്യന്റെ ആഗമാനം ലോകമെമ്പാടും നമ്മൾ പരിശോധിച്ചാൽ, മനുഷ്യനെ ഒരു ഭീതി അല്ലെങ്കിൽ ഭയം വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തിരുവചനം വളരെ വ്യക്തമായി അത് ഹലേ നമ്മെ പ്രബോധിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്ത് ഹലേ കടന്നുവെന്ന് പ്രിയരായ നിങ്ങളോട് അല്പനിമിഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ശ്രദ്ധപ്പെടുകയാണ്. ആദ്യമായി കർത്താവിന്റെ വചനം പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്, മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് ഹലേലൂയ ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 1:15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഉദ്ധരിച്ച ഒരു തിരുവാഴ്മൊഴിയാണ് വചനമാണ്. ഹലേലൂയ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ എന്ന് ഹലേലൂയ 2019 വർഷങ്ങൾക്ക് മുൻപ് ആമേൻ ഹലേലൂയ ഭൂമിയുടെ മധ്യഭാഗമാകുന്ന യെരുശലേമിന്റെ തെരുവീതിയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞ വാക്കിന്റെ ആ വചനത്തിന് നിവർത്തീകരണം ഇതാ പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ സത്യമായ ഒരു വേദ വചനമാകുന്നു അത്. പ്രിയരെ, ഇതാ കാലം തികഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തിൽ കൂടി എന്തെല്ലാം ഹല്ലേലൂയ കർത്താവായ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടോ, പ്രവാചകന്മാരിൽ കൂടി എന്തെല്ലാം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടോ, അതെല്ലാം ഇന്ന് ലോകത്ത് എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യം നാം ആരും വിസ്മരിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിത വളരെ സംജാതമായിരിക്കുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, സത്യവേദ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം എഴുതിയ കാലഘട്ടം, വേദപുസ്തക ചരിത്രം, ഇവയെല്ലാം നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാകുന്നു. സ്തോത്രം. വേദപുസ്തകം എഴുതിയ നാളുകൾ ആമേൻ BC 1400-നും ഹല്ലേലൂയ 600-നും ഇടയുള്ള കാലഘട്ടത്തിൽ 30 പേരാൽ എഴുതപ്പെട്ട പഴയ നിയമവും 40 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ 8 പേരാൽ എഴുതപ്പെട്ട പുതിയ നിയമവും അടങ്ങുന്ന 66 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കർത്താവായ ദൈവത്തിന്റെ സത്യവേദ പുസ്തകം. ഇത് എഴുതിയിരിക്കുന്നത് അവൻ മനുഷ്യരാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
സ്തോത്രം അവരുടെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് അവർ കഥ എഴുതുന്നത്, എന്തും ഹല്ലേലൂയ എഴുതുന്നത്. പക്ഷേ ഈ വേദപുസ്തകം, സത്യവേദ പുസ്തകം അങ്ങനെ എഴുതിയതല്ല. സത്യവേദ പുസ്തകം എന്തിനും വ്യത്യസ്തമുണ്ട്. പത്രം ഇത് ഹല്ലേലൂയ എഴുതിയത് 30 വർഷം എഴുതപ്പെട്ടു.